എല്ലാവർക്കും സിജിലാസ് കുക്കുകളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു പച്ചമാങ്ങ കറിയാണ്. തേങ്ങാപ്പാൽ ഉപയോഗിച്ച് എങ്ങനെ പച്ചമാങ്ങ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ മാഗിയുടെ കോക്കനട്ട് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. ഇനി ബാക്കി എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്ക് നോക്കാം. പച്ചമാങ്ങ ഒരെണ്ണം, അതേത് മാങ്ങയാലും കുഴപ്പമില്ല. സവോള ഒരു ചെറുത്, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, നാലല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞെടുക്കുക. ഇനി താളിക്കാൻ വേണ്ടത് മൂന്നല്ലി ചെറിയുള്ളി, ഒരു വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള മാഗിയുടെ കോക്കനട്ട് പൗഡറും ഒരു പാക്കറ്റ്. ഇനി നമ്മൾ തയ്യാറാക്കുന്നത്, നമ്മൾ കറി വെക്കുന്ന ചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ഇട്ട് കൊടുക്കുക. നമ്മൾ കറി വെക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തു. ഇനി എടുത്തു വച്ചിട്ടുള്ള സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഈ സാധനങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിന് വേണ്ട പൊടികൾ നമുക്ക് ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കുക. ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, ഓയിലല്ല വെളിച്ചെണ്ണ, അതും ചേർത്ത് ഒന്നുകൂടെ യോജിപ്പിച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ച് തട്ടിപ്പൊത്തിയിട്ട് അടച്ച് വയ്ക്കുക. നമ്മൾ ഒരു അരമണിക്കൂറോ 20 മിനിറ്റോ നിങ്ങളുടെ സമയം പോലെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അത് തുറക്കണം. ഒരു ഏകദേശം അങ്ങനെ ഉപ്പൊക്കെ ചേർത്തല്ലേ, അതൊരു വിധം ഇങ്ങനെ വെള്ളം രീതിയിലായിട്ടുണ്ടാവും. അതിലേക്ക് നമ്മളൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുകയാണ്. ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അടുപ്പത്തേക്ക് കത്തിച്ച് വയ്ക്കുകയാണ്. അടച്ച് വയ്ക്കുക. നന്നായി ഇപ്പം അതിൻ്റെ പച്ചക്കുത്ത്, അതായത് മുളകിൻ്റെയും മല്ലിൻ്റെയൊക്കെ പച്ചക്കുത്ത് ഏകദേശം പോയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ നേരം കൊണ്ട് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ചാറ് കുറുകാൻ വെക്കണം. ആ നേരം കൊണ്ട് നമുക്ക് മാഗിൻ്റെ കോക്കനട്ട് പൗഡർ ഒരു അര ഗ്ലാസ് ചുടുവെള്ളത്തിൽ, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒന്ന് കലക്കി റെഡിയാക്കി വെക്കണം. അത് ഈ ചാറ് കുറുകണ നേരം കൊണ്ട് നമ്മളത് ചെയ്ത് വെച്ചാൽ മതി. അര ഗ്ലാസ് വെള്ളത്തിൽ, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തേങ്ങാപ്പൊടി ഒന്ന് കട്ട് ചെയ്ത് ഈ പരുവത്തിൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കുകയാണ്. മാങ്ങ വെന്തോന്ന് കണ്ട്, ചാറ് ഏകദേശം ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പാൽ ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ ലേശം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കഴുകി ഒഴിക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമ്മളത് കറിയൊന്ന് നന്നായിട്ട് ഇളക്കി നോക്കിയാൽ കറിയുടെ തിക്ക്, അതായത് നമ്മൾ ഒഴുക്ക് നോക്കില്ലേ, ചാറ് എത്രത്തോളം കുറുകിയിട്ടുണ്ട് എന്താണെന്നുള്ളത്, ആ ഒന്ന് നോക്കുക. അടച്ച് വയ്ക്കുക. ഒന്നുകൂടെ തിളച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ മതി. നമുക്കിനി കറി താളിക്കാനായിട്ട് നോക്കുക. ഈ സമയം കൊണ്ട് നിങ്ങൾ പോരാത്ത ഉപ്പൊക്കെ നോക്കണേ. കറിക്ക് പോരെങ്കിൽ ശേഷം വെള്ളം കൂടി ചേർക്കാം. ഇനി താളിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ചെറിയുള്ളി, 3 അല്ലി അരിഞ്ഞത്. ഞാൻ കടുക് ചേർക്കുന്നില്ല കേട്ടോ, കടുക് ചേർക്കാതെയാണ് ഈ കറി താളിക്കുന്നത്. ആ ഉള്ളി നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള വറ്റൽമുളക് കട്ട് ചെയ്തിടുന്നു. അതിലേക്ക് ആ ഒരു തണ്ട് കറിവേപ്പില ഇടുന്നു. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഉലുവപ്പൊടി ലേശം, അതൊരു നുള്ള് മതി, കാലി ആരാന്നൊന്നും പറയാനില്ല, ഒരു നുള്ള് ഉലുവപ്പൊടി അതിലേക്ക് ചേർക്കണം. ഇത് കറിയിലേക്ക് നമ്മൾ താളിച്ച് ചേർക്കുകയാണ്. കഴിഞ്ഞു. നമ്മുടെ അടിപൊളി മാങ്ങാക്കറി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.